അച്ഛൻ എങ്ങനെയാണോ അതുപോലെ തന്നെ മോളും, രണ്ടിനും ഒരേ സ്വഭാവ. അദ്വൈതന്റെ കല്യാണം കഴിഞ്ഞിട്ടും അവൾ എന്തിനാണ് പുറകെ നടക്കുന്നത്? അവക്ക് ഞാനൊരു മുട്ട മണി കൊടുത്തിരിക്കും. ദേവൻ, മിസ്റ്റർ നീലകണ്ഠൻ എന്റെയും സാക്ഷിയുടെയും വെഡിങ് അനൗൺസ് ചെയ്യാൻ വേണ്ടി പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട്. പ്രസ് കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ഒരു സീൻ ഇവിടെ ഉണ്ടാക്കാൻ നിൽക്കരുത്. പറഞ്ഞ മനസ്സിലായല്ലോ? മനസ്സിലായോ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? കല്യാണം കഴിഞ്ഞതും പെൺകുട്ടി സ്വന്തം വീട് വിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നു. മറിച്ച് സംഭവിക്കാത്ത എന്താ? കല്യാണം കഴിയുന്നത് കൂടി സർനെയിം വരെ മാറ്റേണ്ടി വരുന്നു. അതെന്താ അങ്ങനെ? കാരണം സ്വന്തം പ്രണയത്തിന് വേണ്ടി അവളുടേതായ എല്ലാ ഇഷ്ടങ്ങളും ഉപേക്ഷിക്കേണ്ടി വരുന്നു. അത് ഇവിടെ നിന്ന് ആലോചിക്കുന്നത് കൊണ്ടാ. വരാനിരിക്കുന്ന നല്ല നാളുകൾക്ക് വേണ്ടി അവൾക്ക് ചിലതൊക്കെ ത്യജിക്കേണ്ടി വരും. ഇത്രയൊക്കെ ഒരു പെണ്ണ് അവളുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവളുടെ ഭർത്താവിനും വീടിനും വേണ്ടി മാത്രമാണ്. ഇപ്പോൾ എൻ്റെ പേരിൻ്റെ കൂടെ നിങ്ങളുടെ പേര് എഴുതപ്പെട്ട് കഴിഞ്ഞു. ഈ കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവും ഇന്ന് എൻ്റേതും കൂടിയാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവും ആരുടെ മുമ്പിലും താഴാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. നിങ്ങളെ കല്യാണത്തിനെടുത്ത് പ്രതിജ്ഞ മറന്നാലും ഇല്ലെങ്കിലും ഞാൻ മറക്കില്ല. ഞാൻ പഠിച്ച സംസ്കാരം അതിന് അനുവദിക്കില്ല. ദൈവം പോയിക്കോളൂ. ഞാനിപ്പോൾ ദൈവന് വാക്ക് തരിക. ഞാൻ നിങ്ങളെ ഒരിക്കലും വിഷമിപ്പിക്കില്ല. കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവും ഞാൻ കാത്തു സൂക്ഷിക്കും. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് നിങ്ങളെ എല്ലാവരും ഞാൻ ക്ഷണിച്ചു വരുത്തിയത്. ഇന്നേക്ക് മൂന്നാം നാൾ ഈ പപ്പട മുതലാളി നീലകണ്ഠൻ്റെ മകൾ സാക്ഷി നീലകണ്ഠനും അദ്വൈത് സിംഗ് റായ്സാദയും തമ്മിലുള്ള വിവാഹം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. സർ, വൺ ഫോട്ടോ പ്ലീസ്. ഷുവർ. ഈ സന്തോഷം നമുക്ക് എന്റെ പപ്പടത്തിനൊപ്പം ഷാംപെയിനും ചേർത്ത് ആഘോഷമാക്കാം. എ ലിറ്റിൽ ഹെൽപ്പ്, ജോൺ ചെന്ന് കുറച്ച് ഷാംപെയിൻ ബോട്ടിൽസ് എടുത്തോണ്ട് വാ. ഷാംപെയിൻ കുപ്പിയുടെ അടപ്പിൽ ഞാനൊരു ആണി വെച്ചിട്ടുണ്ട്. ഈ ആണി അവൾക്കെതിരെയുള്ള ഒരു ആയുധമായിരിക്കും. അയ്യോ മോളെ, സാക്ഷി സാക്ഷി, മോളെ എന്ത് പറ്റി? നോക്കട്ടെ മോളെ, എന്ത് പറ്റിയേ? കാണിക്ക്. ഐ ജസ്റ്റ് കോൾ ദ ഡോക്ടർ. ഈ കോർക്കിൽ ആരാ ആണി തറച്ചത്? വാട്ട്? അയ്യോ, എന്താ ഈ പറയുന്നത്? അതിനകത്ത് ആണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനർത്ഥം എന്റെ മോളെ കൊല്ലാൻ വേണ്ടി ആരോ കരുതി കൂട്ടി മനഃപൂർവ്വം ചെയ്തതാ? എന്റെ പപ്പടമാണ് സത്യം. എന്റെ മോളെ ഉപദ്രവിച്ചത് ആരാണെങ്കിലും ശരി, അവരെ ഈ നീലകണ്ഠം വെറുതെ വിടില്ല. ഇതേവരെ എന്റെ മോളെ ഒന്ന് നുള്ളിപ്പോലും ഞാൻ നോവിച്ചിട്ടില്ല. വിടില്ല ഞാൻ ഒരുത്തനെയും. എന്റെ പൊന്നുമോളുടെ അടിയിലൂടെ വാ. വാ.
ഇതിപ്പോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭാഗ്യത്തിന് കണ്ണിനൊന്നും പറ്റിയില്ലല്ലോ. രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതങ്ങ് ശരിയായിക്കോളും. ഓക്കേ ഡോക്ടർ, താങ്ക് യു. കം. ഓക്കെ. ദൈവാനുഗ്രഹം കൊണ്ട് മോൾക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ. കണ്ണിനും ഏതായാലും കുഴപ്പമൊന്നുമില്ല. മോൾ കുറച്ച് റെസ്റ്റ് എടുക്കുക കേട്ടോ. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്ക് തോന്നുന്നത് സാക്ഷിയുടെ അദ്വൈതിന്റെ മെലാഹരുടെയോ കണ്ണ് പതിഞ്ഞിട്ടുണ്ടെന്നാ. നമുക്ക് പാർട്ടി നടത്തുന്നതിന് മുന്നേ ഒരു പൂജ നടത്തിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ശാലിനി ആ സമയത്ത് കുനിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ മുറിവ് ശാലിനിക്ക് പറ്റിയനെ. ലക്ഷ്യം ശാലിനി ആയിരുന്നെങ്കിലും കൊണ്ടത് സാക്ഷിക്കായിപ്പോയി. ശാലിനി അപായപ്പെടുത്താൻ ഇവിടെ ആരോ ശ്രമിക്കുന്നുണ്ട്. അത് ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ജിമ്മി ഡാഡി, ആ ശാലിനി പിശാചിന്റെ കഥ കഴിക്കാനാ ഞാൻ ഹെൽപ്പ് ചോദിച്ചതല്ലേ. അതിന് തേങ്ങ തന്നിട്ട് എന്ത് കാര്യം? എന്തു പണിയാ മോളെ നീ കാണിക്കാൻ പോയത്? നമ്മള് രണ്ടുപേരും പപ്പടം പൊടിയുന്ന പോലെ ഇപ്പൊ പൊടിഞ്ഞു പോയേനെ. മോളെ സാക്ഷി, ഞാൻ ഈ നാളികേരത്തിനകത്ത് വെടിമരുന്ന് നിറച്ചിട്ടുണ്ട്. വെടിമരുന്ന്! മോള് ഈ നാളികേരം കൊണ്ടുപോയി പൂജയ്ക്കുള്ള നാളികേരത്തിന്റെ കൂട്ടത്തിൽ വെക്കണം. അവള് പൂജയുടെ സമയത്ത് ഇതെടുത്ത് ഹോമകുണ്ടത്തിൽ ഇടുമ്പോ എന്ത് സംഭവിക്കും? പപ്പടം പോലെ അവള് തവിട് പൊടിയാവല്ലോ. എന്റെ മോളുടെ ഏത് ആഗ്രഹമാണെങ്കിലും ഈ ഡാഡി നടത്തി തരും. നാളെ ഈ നാളികേരം ഹോമകുണ്ടത്തിൽ വീഴുമ്പോ അത് നിന്റെയും അദ്വൈതിന്റെയും ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കമായിരിക്കും. ഹാവ് എ ബ്ലാസ്റ്റ്. ജിമ്മി ഡാഡി, എല്ലാ കാര്യത്തിലും നിന്റെ പ്രത്യേക ശ്രദ്ധ വേണം. ഓക്കെ, ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതെ, നിങ്ങൾ ഈ പണിയൊക്കെ അവസാനിപ്പിച്ചിട്ട് പൂജയ്ക്കുള്ള മാലയും പൂക്കളൊക്കെ ശരിയാക്കാൻ നോക്ക്. ചെല്ലു ചെല്ലു. ആരെങ്കിലും ചെറുതായിട്ട് സംശയം തോന്നുകയാണെങ്കിൽ എന്നെ ആ സമയത്ത് തന്നെ അറിയിക്കണം. വിചാരിച്ച പോലെ എല്ലാം ഭംഗിയായി നടത്തിയേക്കണേ. സാറിനിത് എന്താ പറ്റി? സാധാരണ ഈ കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിക്കാറില്ലല്ലോ. പിന്നെന്താ ഇപ്പൊ സാർ അത്ര ശ്രദ്ധിക്കാൻ പറയേണ്ട കാര്യം? സാക്ഷിക്കുന്നതിന് പറ്റിയാലോ എന്ന് ഓർത്തിട്ടാണോ? അതുകൊണ്ടായിരിക്കും സാർ അത്ര ടെൻഷൻ ആവുന്നത്. ഒരു പക്ഷേ ഇന്നലെ സാക്ഷിയുടെ നെറ്റിവിൽ തറച്ച ആണി ആക്ച്വലി വേറെ ആർക്കോ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. ഒരു മിനിറ്റ്, തിലകൻ ചാർത്തിയിട്ട് പോയി കൂടെ. മനസ്സിൽ വെറുപ്പാണെങ്കിൽ ഈ തിലകം വിശ്വാസമല്ല, വെറും ഷോ ഓഫ് ആണ്. ഷോ ഓഫ് ചെയ്ത് കളയാൻ എന്റെ കയ്യിൽ സമയമില്ല. വെറുതെ വാശി പിടിക്കരുത്. തിലകം ചാർത്താൻ അധികം സമയമൊന്നും വേണ്ട. എനിക്ക് വേണ്ടി ഇത് ചാർത്തണം. എന്നും വിഷമിപ്പിക്കാറല്ലേ പതിവ്. എന്നെങ്കിലും ഇത് ചെയ്യാതിരുന്നൂടെ? എന്നാ ശരി, തൊട്ടോ. പക്ഷെ നിനക്ക് വേണ്ടിയാണെന്ന് വിചാരിക്കരുത്. ഞാനിതിന് സമ്മതിക്കുന്നത് ഈ ട്രഡീഷനെ ഇൻസൾട്ട് ചെയ്യണ്ടെന്ന് കരുതിയിട്ടാ. വലത് കൈ ശിരസിൽ വെക്കി ദേവൻ. തൊടാൻ ഉദ്ദേശമുണ്ടെങ്കിൽ തൊട്, അല്ലെ ഞാൻ പോവാണ്. ഓരോരോ ചടങ്ങുകൾ. ഇതെന്താ ഇവിടെ? അന്നന്ദിനി, നീ എന്താ ഈ പൂജയുടെ താലം എടുത്തോണ്ട് നടക്കുന്നത്? പൂജയുടെ താലം കൊണ്ട് സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്? ഞാൻ എന്റെ ഭർത്താവിന് തിലകം ചാർത്തുകയായിരുന്നു.
എന്താ വിശേഷിച്ച്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നിന്റെ കല്യാണത്തിന് മുമ്പുള്ള എല്ലാ ചടങ്ങുകളും നീ ചെയ്തു, എന്റെ കല്യാണത്തിന് ശേഷമുള്ള എല്ലാ ചടങ്ങുകളും ഞാൻ ഭംഗിയായി ചെയ്യും. ദേവൻ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ദേവിയുടെ പൂജക്കിരിക്കുന്നത്. ആ പൂജയിൽ ദേവൻ ഇരിക്കുന്നതിന് മുമ്പ് ഭാര്യ ഭർത്താവിന് തിലകം ചാർത്തുന്നു. അദ്വൈത്, നീ ഈ പെണ്ണിന്റെ കൈകൊണ്ട് പൊട്ടു തൊട്ടോ. പൂജക്കിരിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഉറപ്പായി ഞാൻ ഉണ്ടാവുന്നല്ലേ താൻ എന്നോട് പറഞ്ഞത്. നിന്റെ കയ്യിൽ നിന്റെ ചിക്കുമോൻ രക്ഷപ്പെടാൻ വേണ്ടിയാ ശാലിനി ഈ പൂജ നടത്തുന്നു. ആ നീ തന്നെ ഈ പൂജയ്ക്ക് വന്നിരുന്നാൽ എങ്ങനെയാ? എന്നോടാണോ മുത്തശ്ശി സംസാരിച്ചത്? നിന്നോടല്ല മോളെ. ഇപ്പൊ ഇവിടെ നടത്താൻ പോകുന്ന ഈ പൂജ ഒരു സാധാരണ പൂജയൊന്നും അല്ല. അതിൽ പങ്കെടുക്കുമ്പോ നല്ല ഭക്തിയോടും ശുദ്ധിയോടും കൂടി വ്രതം എടുക്കേണ്ടി വരും. സ്വന്തം കൈകൊണ്ട് പൂജയ്ക്കുള്ള ലഡു ഉണ്ടാക്കേണ്ടി വരും. പ്രസാദത്തിന്റെ താല ശിരസിലേന്തി നഗ്നമായ പാദങ്ങളുമായിട്ട് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കണം. നിനക്കതിന് കഴിയോ? എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? സാക്ഷി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്റെ സ്നേഹത്തിന് വേണ്ടി എന്ത് റിച്വൽസും അവൾ ചെയ്യാൻ തയ്യാറാവും. ഇൻഫാക്ട് ഈ പൂജയിലെ സാക്ഷി തന്നെയാണ് എന്റെ കൂടെ ഇരിക്കാൻ പോകുന്നത്. നമുക്ക് കാണാം, ദേവിയുടെ ആശീർവാദം ആർക്കാ കിട്ടുന്നതെന്ന് കാണാം. അതുപോലെ ഈ പൂജയിൽ അദ്വൈതിന്റെ അർത്ഥം അങ്ങനെയായിട്ട് ആരായിരിക്കുന്നതെന്നും കാണാം. ശിൽപ കിച്ചണിലെ സാക്ഷിയെ ലഡ്ഡു ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യ. ശരി സർ. സാക്ഷി, ഐ നോ യു ക്യാൻ ഡു ഇറ്റ്. എടാ തല്ലുള്ളി, നമ്മുടെ വീട്ടിൽ കോമ്പറ്റീഷൻ വെക്കുമ്പോ എപ്പോഴും ഒരു പാട്ട് പാടാറില്ലേ? ഏത് പാട്ടാ മുത്തശ്ശി? ആ ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. കൈകൊട്ടിപ്പാടാമീ മത്സരത്തിൽ നമ്മ. മുത്തശ്ശി എന്നെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചോ, അല്ലെങ്കിൽ ചീത്ത വിളിച്ചോ, അതും അല്ലെങ്കിൽ എന്നെ നെഞ്ചിലേക്ക് വെടി വെച്ചോ. പക്ഷെ പൂജ ചേച്ചിയുടെ കൂട്ട് ഉണങ്ങിയ ജോക്ക് അടിക്കല്ലേ പ്ലീസ്. അഭിപ്രായം പറയാൻ വന്നേക്കുന്നു. മുത്തശ്ശിയോട് സത്യം തന്നെയല്ലേ പറഞ്ഞേ, അതിനെന്തിനാ എന്നെങ്ങനെ അടിക്കുന്നത്? ശാലിനി, സാക്ഷി, പൂജ തുടങ്ങാൻ ഇനി ഒരു മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ലഡു ഉണ്ടാക്കാൻ ഒരു മണിക്കൂർ സമയമുണ്ട്. ബെസ്റ്റ് ഓഫ് ലക്ക് ശാലിനി. താങ്ക് യു മുത്തശ്ശി. ബെസ്റ്റ് ഓഫ് ലക്ക് സാക്ഷി. എന്റെ സഹായം എന്തെങ്കിലും വേണം? നോ താങ്ക്സ് ലിറ്റിൽ ഹെൽപ്പർ. എനിക്ക് ലൂസേഴ്സിന്റെ ഹെൽപ്പ് ആവശ്യമില്ല. നിന്നെക്കാളും ഭംഗിയായിട്ട് ഞാൻ ഇന്റർനെറ്റ് നോക്കി ചെയ്തോളാം. എന്ന് വെച്ചാ ലഡു ഷൂവിന്റെ ഷേപ്പിലായിരിക്കുന്നല്ലേ. ഷൂ മീൻസ് ജസ്റ്റ് ഗോ. Now both of you just get out, okay? ആരെങ്കിലും ഇങ്ങനെ പറയൂ, ഷൂ ഗെറ്റ് ഔട്ട്. എന്നെ പോലെ ഒരു അടിപൊളി ചെക്കനെ ഇന്നേ വരെ ആരും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല, എന്നിട്ട് ഗെറ്റ് ഔട്ട് പോലും. ഭഗവാനാണ്, ഇവൾ ഉണ്ടാക്കുന്ന ലഡുവിൽ ഈച്ച വീഴു. അവളത് ഉണ്ടാക്കാൻ പോകുന്ന റവയുണ്ടല്ലോ, അത് മൊത്തം കരിഞ്ഞ് നാശമായി പോകും. അങ്ങനെ ശാലിനിച്ചേച്ചി തന്നെ ജയിക്കും. ഈ ഓവർ സ്മാർട്ട് ആൻഡിക്ക് ഒരു പണി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആൻഡി, ആൻഡിയുടെ ലഡുവിന് കളറില്ലല്ലോ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. Rabbave
ഇല്ലേ, അതിന് ആന്റി എന്തിനാ നോക്കുന്നേ? അമ്മായി അമ്മായി, നല്ല സൂപ്പർ സ്മെല്ലാ കേട്ടോ. അമ്മായിടെ ലഡു അടിപൊളിയായിരിക്കും. താങ്ക് യു ആദി. ഇതിനകത്തമ്മയെ ബദാം എടുത്തില്ലേ? പ്ലീസ് കുറച്ച് കൂടുതൽ ഇട്ടോണേ. ചില ആളുകൾക്ക് കുറച്ച് ബദാം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അമ്മായെ സി എം വിളിക്കുന്നു. എന്നെ വിളിക്കുന്നതായിട്ട് ഞാൻ കേട്ടില്ലല്ലോ. ഞാൻ കേട്ടില്ലോ, എന്തിനാ വിളിക്കുന്നതെന്ന് ചെന്ന് നോക്കിയേ. എന്നാ ശരി. ആന്റി, എന്റെ ഹെൽപ്പ് വല്ലതും വേണോ? നോ താങ്ക്സ്. ആന്റി, ആന്റിയുടെ ലഡുവിന് കളറില്ലല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, നല്ല ടേസ്റ്റും കിട്ടും. സ്വാദിനു വേണ്ടിയിട്ട് കുറച്ച് ജീരകപ്പൊടി. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച കിഴങ്ങ് ചേർക്കുക. ഉണ്ടാക്കു ഉണ്ടാക്ക്. ആദി, അമ്മാവൻ ഓഫീസിൽ പോയല്ലോ. ഓൾ ദി ബെസ്റ്റ് അമ്മായി. ഈ കാണുന്ന ഒരു ലഡു ഇന്ന് വേറെ ലഡു ഉണ്ടാക്കാൻ പറ്റും. ഇത് ഓൾറെഡി ഉണ്ടാക്കി ലഡു അല്ലേ, ഇതിനകത്ത് എങ്ങനെ മറ്റൊന്നും ഉണ്ടാക്ക? ബൈ ദി സെയിം ലോജിക്, മണ്ടിയായി നിന്നെ വീണ്ടും മണ്ടിയാക്കുന്നത് എങ്ങനെയാ? നന്ദിനിയുടെ മോളെ, ഐ വിൽ ഡിസ്ട്രോയ് യു. നീ ഓരോ നടി നിന്റെ വിചാരം. ഷട്ട് യുവർ മൗത്ത്. ക്രിസ്മസ് ഇടം മറന്നല്ലോ. ഗോഡ്, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാം? ലീലേ, ഈ സാരി അങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. ഇതെനിക്ക് എന്റെ അമ്മ തന്നതാ, കൊള്ളാവോ? ഇത് അവൾ ഉടുത്താൽ എങ്ങനെയുണ്ടാവും? ഇത് കാണാനൊക്കെ വളരെ ഭംഗിയുണ്ട്, പക്ഷെ സാക്ഷിയുടെ ഫാഷൻ സെൻസ് വെച്ച് നോക്കുമ്പോ ഇത് അവൾ ഉടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ കാര്യം ആരാ പറഞ്ഞേ? ഞാൻ എന്റെ ശാലിനി മോളെ കുറിച്ചാ ചോദിച്ചേ. ഫാഷൻ മാറിക്കൊണ്ടിരിക്കും, സംസ്കാരം ഒരിക്കലും മാറില്ല. അതെന്റെ ശാലിനി മോൾക്ക് നന്നായി അറിയാം. അമ്മേ, പിന്നെ എന്തിനാ അമ്മ അവളുടെ കാര്യം പറയുന്നേ? അവൾ ഒരിക്കലും ഈ വീട്ടിലെ മരുമകൾ ആവില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് മനസ്സിലാവാത്തത് എന്താ? ഇപ്പോഴും മരുമോളാണല്ലോ. ബാക്കിയുള്ള എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി എന്റെ ചിക്കുമോന്റെ കൂടെ അർദ്ധാംഗനയായി ശാലിനി പൂജക്കിരിക്കും. നമുക്ക് കാണാം. മോള് കണ്ടോ, എന്റെ ചിക്കുമോനും ശാലിനി മോളും എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് എന്നോട് പറയണം. ബ്യൂട്ടിഫുൾ ഓർ വെരി ബ്യൂട്ടിഫുൾ.
പാട്ടും ഇവിടെ തന്നെ അരച്ച തേങ്ങ ഇവിടെ നിന്നെടുത്ത് മാറ്റിയത്. ഇവളോട് വഴക്കിട്ട് സമയം കളയുന്നതിലും ഭേദം വേറൊന്ന് അരച്ചുകൊണ്ട് വരുന്നതാ. ഈ നാളീകരത്തിനുള്ളിൽ വെടിമരുന്ന് നിറച്ചിട്ടുണ്ട്. മോളിത് കൊണ്ടുപോയി പൂജയ്ക്കുള്ള നാളീകരത്തിന്റെ കൂട്ടത്തിൽ വെക്കണം. അവളിതിടുമ്പോൾ പപ്പടം പോലെ തവിട് പൊടിയാവും.